അതുകൊണ്ടാണ് ഒറ്റയ്ക്ക് ഒരു പെൺകുട്ടിയെ നിങ്ങൾ ഉറങ്ങാൻ അനുവദിക്കരുത്. നിങ്ങൾക്ക് മൂന്ന് പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ അവർ ഒന്നിച്ച് കിടന്നുറങ്ങട്ടെ. ഒറ്റയ്ക്ക് കിടന്നുറങ്ങുമ്പോൾ അവരുടെ അടുത്തേക്ക് പിശാച്ച് കടന്നു വരുമെന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ഒറ്റയ്ക്കായാൽ പിശാച്ചുണ്ടാകും, ഉറപ്പല്ലേ? ഒരു പതിനെട്ടുകാരി, അവളിങ്ങനെ കണ്ടവരോടൊക്കെ ചാറ്റും ചെയ്ത് ഇങ്ങനെ സംസാരിച്ചിരിക്കാൻ വാതിലിന്റെ കുറ്റിയടിച്ചു. പിന്നെ ഉമ്മ വാതിൽ മുട്ടിയാൽ അവൾ എന്ത് ചെയ്യും? വാതിൽ തുറക്കും. ഉമ്മക്ക് എന്തെങ്കിലും കാണാനുണ്ടോ? വേണമെങ്കിൽ ഒരു മുസല്ല എടുത്തിട്ട് നിസ്കാരകുപ്പായിട്ടിട്ട് തസ്ബീമാലം കൈ പിടിച്ചിട്ട് ഇരിക്കുക. ഡോർ തുറക്കുന്ന സമയം വേഗം നിസ്കാരകുപ്പായിട്ട് മുസല്ല എഴുതിട്ട് തസ്ബീമാലം പിടിച്ച് ഡോർ തുറക്കുക. ഓ, എന്റെ മോൾ എന്തോ നിസ്കാരാണെന്ന് ഉമ്മ വിചാരിക്കുക. ഉമ്മക്ക് വല്ലതറിയോ? അല്ലെങ്കിൽ അവിടെ ഉള്ള ടേബിളിൽ ഒരു പുസ്തകം പിടിച്ചിട്ട് ഇങ്ങനെ ഉറക്കുന്നു, ഇങ്ങനെ പഠിക്കുന്നത് പോലെ അഭിനയിക്കുക. ഉമ്മക്ക് എന്റെ മോള് രാത്രി 12 മണിക്ക് പഠിക്കാനാണല്ലോ പഠിച്ചോനെ. ഇതൊക്കെ എന്ത് സിമ്പിളാണ്! നിങ്ങൾ എന്ത് ചെയ്ത് മനസ്സിലാക്കാത്ത എന്ത് സിമ്പിളാണ്! വളരെ നൈസായി ചീറ്റ് ചെയ്യാൻ പറ്റുന്ന കാലല്ലേ! അതുകൊണ്ടാണ് കഥകടച്ചുകൊണ്ട് ഒറ്റയ്ക്കുറങ്ങാൻ നമ്മുടെ മക്കൾ അനുവദിക്കരുത് എന്ന് പറഞ്ഞത്. ഇതൊക്കെ അവരെ വിശ്വാസമില്ലാഞ്ഞിട്ടല്ല, അത് സൂക്ഷ്മതയുടെ ഭാഗമാണ്. അതിന് എന്നെന്ത് വിശ്വാസമില്ല ഉമ്മ അങ്ങനെ ചോദിക്കേണ്ട, അതൊക്കെ തട്ടിപ്പാണ്. എന്നെ വിശ്വാസമില്ല ഉമ്മ എന്നാ ചോദിക്കുക? നിന്നെ വിശ്വാസമൊക്കെ ഉണ്ട്, നിന്നോട് സ്നേഹമുള്ളത് കൊണ്ടാണെന്ന് പറഞ്ഞാൽ മതി. രണ്ട് മക്കൾ ഒന്നിച്ചു കിടന്നാൽ, ആ പെൺകുട്ടി രണ്ട് ജ്യേഷ്ഠത്തെയും അനുജത്തെയും ഒന്നിച്ചു കിടന്നാൽ അവൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? സംസാരിക്കാൻ പറ്റൂല. സംസാരിച്ച അനുജത്തി പോയി ഉമ്മയോട് പറയും, ഉമ്മ ജ്യേഷ്ഠത്തി രാവിലെ വരെ സംസാരത്തിലായിരുന്നു. ആ അവ പിടികൂടും. അതുകൊണ്ട് എന്ത് വേണം? നമ്മുടെ മക്കൾ കഥ കടച്ചുകൊണ്ട് ഒറ്റയ്ക്ക് കിടന്നുറങ്ങുന്ന ഒരു സംവിധാനം അവസരം കൊടുക്കരുത്. ഏത് സമയത്തും നമ്മൾ അവരറിയാതെ അവരുടെ റൂമിലേക്ക് കയറാൻ ഒരു പിതാവിനും മാതാവിനും കഴിയണം. കാരണം നമ്മൾ മഹ്റമല്ലേ? ഉപ്പ മഹ്റമല്ലേ? ഉമ്മ മഹ്റമല്ലേ? ഉപ്പാക്ക് ഏത് സമയത്ത് രാത്രി ഇങ്ങനെ തോന്നാൻ, എന്റെ മക്കളൊന്ന് പരിശോധിക്കണം ഉറങ്ങുന്നുണ്ടോ, അങ്ങനെ നോക്കണമെന്ന് തോന്നിയാൽ വാതിലിങ്ങനെ മുട്ടി കുറ്റി തുറക്കുന്നത് കാത്തു നിൽക്കാതെ ഡയറക്റ്റ് എൻട്രി, ഗ്രീൻ എൻട്രി വേണം. അങ്ങനെ ഉണ്ടെങ്കിലേ നമ്മൾക്ക് അവരെ പരിശോധിക്കാൻ കഴിയുള്ളൂ. ഇതൊക്കെ മക്കളോടുള്ള വിശ്വാസക്കുറവ് കൊണ്ടല്ല മുഅ്മിനീങ്ങളെ, ഇതൊക്കെ രക്ഷിതാവായ മാതാപിതാക്കളുടെ കടമയാണ്. എന്തുകൊണ്ട്? അവരുടെ ഭാഗത്ത് ഹറാമ് വരാതിരിക്കാൻ. നമ്മൾ നമ്മുടെ മക്കളെ സ്നേഹിക്കുന്നത് ദുനിയാവിന് വേണ്ടിയല്ല, നമ്മൾ നമ്മുടെ മക്കളെ സ്നേഹിക്കുന്നത് പാരത്രിക ലോകത്തിന് വേണ്ടിയാണ്, ആഖിറത്തിന് വേണ്ടിയാണ്, ആഖിറത്തിൽ രക്ഷപ്പെടണമെന്നുള്ള താല്പര്യത്തോടെയാണ്. അപ്പൊ ഹറാമുകൾ ഇവിടെ ചെയ്താൽ നാളെ ഈ മക്കൾ നമ്മൾക്കെതിരെ സാക്ഷി നിൽക്കുമെന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. അല്ലാഹുവിനോട് ഈ മക്കൾ നാളെ പറയുമെന്നല്ലേ പറഞ്ഞത്, റബ്ബനാ അരിനല്ലദൈനി അളല്ലാനാ മിനൽ ജിന്നി വൽ ഇൻസ് ലിനജഅൽഹുമാ തഹ്ത അഖ്ദാമിനാ വലിയകൂനാ മിനൽ അസ്ഫലീൻ. അല്ലാഹുവേ, അല്ലാഹുവേ, എന്റെ മാതാപിതാക്കളെ ഒന്ന് കാണിച്ചു താ. അല്ലാഹ്, അവരാണ് ഞങ്ങളെ വഴി പിഴപ്പിച്ചത്, അവര് കാരണത്താലാണ് ഞങ്ങൾ മോശമായത് എന്ന് നമ്മുടെ സ്വന്തം മക്കൾ അല്ലാഹുവിന്റെ കോടതിയിൽ വിളിച്ചു പറഞ്ഞാൽ, നമ്മുടെ അശ്രദ്ധ കാരണത്താൽ ഇവിടെ മക്കൾ വഴിപിഴച്ചു പോയാൽ അതിന്റെ പേരിൽ നാളെ അല്ലാഹു നരകത്തിലേക്ക് വലിച്ചെറിയുമെന്നുള്ള കാര്യത്തിൽ ഒരാൾക്കും സംശയം വേണ്ട. അതുകൊണ്ടാണ് അശ്രദ്ധയുണ്ടാവാൻ പാടില്ല, നിരന്തരമായി നിരീക്ഷിക്കണം നമ്മൾ. 18 വയസ്സായ ഒരു പെൺകുട്ടിക്ക് നിക്കാഹ കഴിപ്പിച്ചു കൊടുത്താൽ വേറെ ചിന്തയുണ്ടാവൂല. പിന്നെ ചിന്ത ഉണ്ടാവൂല എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് വേറെ കുറെ കഥ പറയാറുണ്ടാവും, കല്യാണം കഴിച്ചിട്ട് ഉസ്താദെ എന്റെ മക്കൾ ഇട്ടിട്ട് ഒളിച്ചോടുന്നില്ലേ, അതൊക്കെ റയറാണ്, മനസ്സിലായോ? അതൊക്കെ വിരളമാണ്, അതൊക്കെ 100ൽ 2% ഉള്ളൂ, 1% ഉള്ളൂ. അത് വെച്ചിട്ട് നമ്മൾ ബാക്കിയുള്ള കഥകൾ കമ്പയർ ചെയ്യണ്ട, മനസ്സിലായോ? ഒരു ചെറുപ്പക്കാരൻ കല്യാണം കഴിഞ്ഞ ഒരു ചെറുപ്പക്കാരനും കല്യാണം കഴിക്കാത്ത ചെറുപ്പക്കാരനും തമ്മിൽ 2 ഡിഫറൻ്റ് ഉണ്ട്. വേഗം കല്യാണം കഴിക്കണമെന്നാണ് ഇസ്ലാം പറഞ്ഞത്. അള്ളാഹുവിന്റെ ഹബീബിന്റെ സമീപത്തേക്ക് അക്കാഫ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ വരുന്നുണ്ട്. അള്ളാഹുവിന്റെ ഹബീബ് ചോദിച്ചു, യാ അക്കാഫ് ഹല്ലക മിൻ സൗജ, കല്യാണം കഴിച്ചോ അക്കാഫേ? ഇല്ല നബിയെ, കല്യാണം കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. എന്തേ, വഅന്ത മൂസിറും ബിഖൈർ, സാമ്പത്തികമായി പ്രയാസമുണ്ടോ? പൈസ ഇല്ലേ? ദാരിദ്ര്യമാണോ വിവാഹം കഴിക്കാൻ വൈകി പോകുന്നത്? അല്ല നബിയേ, സാമ്പത്തികമായി എനിക്കൊരു പ്രയാസവുമില്ല നബിയേ, ഞാൻ നല്ല മുതലാളിയാണ് നബിയേ. അപ്പോഴാണ് അള്ളാഹ് എന്റെ ഹബീബ് പറഞ്ഞത്, ചെവി തുറന്ന് കേട്ടോളൂ എന്റെ രക്ഷിതാക്കളെ, എന്റെ ഉമ്മമാരെ,
എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, നിങ്ങൾ ചെവി തുറന്നു കേട്ടോളൂ. സാമ്പത്തികമായി അഭിവൃദ്ധി ഉണ്ടായിട്ട്, സാമ്പത്തികമായി കഴിവുണ്ടായിട്ട് വിവാഹം കഴിക്കാതെ ബാച്ചിലേഴ്സായി നടക്കുന്ന 22 കഴിഞ്ഞ് എല്ലാ ചെറുപ്പക്കാരും കേട്ടോളൂ. നബി തങ്ങൾ പറഞ്ഞു, അൻത ഇദം മിൻ ഇഖ്വാനി ശൈത്താൻ. സാമ്പത്തികമായി കഴിവുണ്ടായിട്ടും വിവാഹം കഴിക്കാതെ വിവാഹത്തെ പിന്തിപ്പിച്ചു നടക്കുന്ന ആളുകളെ, നിങ്ങളുടെ കൂട്ടുകാർ പിശാചാണ്, നിങ്ങൾ ശൈത്താന്റെ കൂട്ടുകാരാണെന്ന് ഷഫിഉന റസൂലുള്ളാ, നിങ്ങൾ പിശാചിന്റെ കൂട്ടുകാരാണ്, പിശാചിന്റെ കൂട്ടുകാരാണ് നിങ്ങൾ. എന്നിട്ട് പറഞ്ഞു, ഷിറാറുക്കും ഉസ്സാബുക്കും, നിങ്ങളുടെ നാട്ടിലെ ചമ്മാടികളായ ആളുകൾ ബാച്ചിലേഴ്സ് ആയിരിക്കുമെന്ന് ഷഫിഉന റസൂലുള്ളാ. ചമ്മാടിത്തരങ്ങൾ കാണിക്കുന്നത് വിവാഹം കഴിക്കാത്ത ബാച്ചിലേഴ്സ് ആയിരിക്കുമെന്നാണ് നബി തങ്ങൾ പഠിപ്പിച്ചത്. വഅർദലു മൗതാകും ഉസ്സാബുക്കും, നിങ്ങളിൽ ഈമാൻ സലാമത്താവാതെ ആഖിബത്ത് മോശമായി മരിക്കാൻ സാധ്യതയുള്ളതും ബാച്ചിലേഴ്സ് ആണ് വിവാഹം കഴിക്കാത്ത. ജുദുറു നബിയെ അതേ സദസ്സിൽ വെച്ച് തന്നെ അള്ളാഹുവിന്റെ ഹബീബ് ഒരു സഹോദരിയെ കൊണ്ട് അക്കാഫിന് വിവാഹം കഴിപ്പിച്ചു കൊടുത്തു എന്നാണ് പരിശുദ്ധ ഹദീസുകളിൽ കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് വിവാഹം ഒരു കാരണവശാലും പഠിക്കുകയാണ് എന്റെ മോള് പഠിച്ചു തീരട്ടെ എന്ന കാരണത്താൽ വൈകണ്ട, നിക്കാഹ് കഴിപ്പിച്ചു കൊടുത്ത് ഭർത്താവിനോട് വളരെ നേരത്തെ തന്നെ എന്റെ പെണ്ണിന് പഠിക്കാൻ അനുവാദം നൽകണം എന്ന സമ്മതത്തോടുകൂടെ. അതേപോലെ പ്ലസ് പി ജി പഠിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ 22 വയസ്സ് പൂർത്തിയായാൽ അയാളെയും നിക്കാഹ് കഴിപ്പിച്ച് അവർ തുടർ പഠനം നടത്തട്ടെ, പിന്നെ എങ്ങനെ മക്കളെ ചെലവ് കൊടുക്കും? പഠിക്കല്ലേ രണ്ടുപേരും, ചെലവ് കൊടുക്കാൻ ഉണ്ടാവൂല, കാരണം പെണ്ണ് പെണ്ണിന്റെ വീട്ടിലായിരിക്കും, ആണ് ആണിന്റെ വീട്ടിലായിരിക്കും. പിന്നെ അവർക്ക് എങ്ങനെ കറങ്ങാനുള്ള പൈസ, ചെറിയ പൈസ ആവശ്യമുള്ളത് അവരെ ചെയ്യും, അവരെ സമ്പാദിക്കും. ഇവിടെയാണ് പരിശുദ്ധമായ ഖുർആനിന്റെ ഒരു ആയത്ത് നമ്മൾ ഓർക്കേണ്ടത്. വഅൻകിഹുൽ അയാമാ മിൻകും വസ്സാലിഹീന മിൻ ഇബാദികും വഇമാഇകും വഇൻ യകൂനൂ ഫുഖറാ യുഗ്നിഹിമുല്ലാഹു മിൻ ഫളിഹി. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പരിശുദ്ധ ഖുർആൻ പറയാണ്, വഅൻകിഹുൽ അയാമാ മിൻകും വസ്സാലിഹീന മിൻ ഇബാദികും വഇമാഇകും. നിങ്ങൾ എന്ത് ചെയ്യണം? നല്ലവരായ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും വേഗം നിങ്ങൾ വിവാഹം കഴിപ്പിച്ചു കൊടുക്കണം. ഈ യകൂനു ഫുഖറാ, അവർ ദരിദ്രരാണെങ്കിൽ, അവരുടെ കയ്യിൽ ക്യാഷ് ഇല്ലെങ്കിൽ, യുഗ്നിഹിമുല്ലാഹു മിൻ ഫളിഹി, അല്ലാഹു തആല അവർക്ക് ക്യാഷ് നൽകും, അല്ലാഹു അവർക്ക് സമ്പത്ത് നൽകുമെന്ന് പരിശുദ്ധ ഖുർആൻ. പൈസ ഇല്ലാത്തതിന്റെ പേരിൽ വിവാഹം മുടക്കണ്ട. ദീനിയായ ഒരു ചെറുപ്പക്കാരനാണോ, കഴിവും തറവാടും നല്ല സ്വഭാവവുമുള്ള ഒരു ചെറുപ്പക്കാരനാണോ, ഉടനെ വിവാഹം കഴിപ്പിച്ചു കൊടുക്ക്. പൈസയില്ല എന്ന കാരണത്താൽ വിവാഹത്തെ നിങ്ങൾ വൈകിക്കാൻ പാടില്ല. നല്ലൊരു ജോലിയില്ലല്ലോ ചെറുപ്പക്കാരന്, നല്ലൊരു ജോലിയില്ലല്ലോ ചെറുപ്പക്കാരന്, അതുകൊണ്ട് വേണ്ട, കല്യാണം ഇപ്പൊ വേണ്ട, കുറച്ച് കഴിയട്ടെ, ജോലിയൊക്കെ ആയി സെറ്റിൽ ആവട്ടെ, വേണ്ട, അങ്ങനെ ചിന്തിക്കരുത്. യുഗ്നിഹിമുല്ലാഹു മിൻ ഫളിഹി, അല്ലാഹു തആല സമ്പത്ത് നൽകുമെന്നാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. എന്തിനാവണം വിവാഹം കഴിക്കുന്നത്? കണ്ണ് ഹറാമിലേക്ക് പോവാതിരിക്കാൻ, അതേപോലെ തന്നെ ചെവിയിലൂടെ ഹറാം കേൾക്കാതിരിക്കാൻ, വേണ്ടാത്ത ചിന്തകൾ നമ്മുടെ ഹൃദയത്തിലേക്ക് വരാതിരിക്കാൻ. അല്ലാഹു തആല നമ്മുടെ ദാമ്പത്യ ജീവിതം സന്തോഷത്തിലാകട്ടെ. ഓർക്കുന്നുണ്ടോ നിങ്ങൾ മഹാനായ ഇമ്രാൻ എന്നവർക്ക് അല്ലാഹു തആല ഒരു കുട്ടിയെ നൽകാൻ പോവുകയാണ്. അവരുടെ പ്രാർത്ഥനയാണ്, നിരന്തരമായ പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് ഇമ്രാൻ എന്നവർക്ക് അല്ലാഹു തആല ഒരു മകളെ നൽകാൻ പോകുന്നത്. ആ മകളുടെ പേര് മറിയം ബീവി എന്നാണ്. മറിയം എന്ന് പറയുന്ന മകളെയാണ് അല്ലാഹു തആല നൽകുന്നത്. പക്ഷേ അവർ ദുആ ചെയ്തത്, അല്ലാഹുവേ ഒരു കുട്ടി ഉണ്ടായാൽ ആ കുട്ടിയെ ഞങ്ങൾ പള്ളിയിൽ നിനക്ക് വേണ്ടി നേർച്ചയാക്കുകയാണ് എന്ന് അല്ലാഹുവിനോട് നേർച്ചയാക്കിയ ആ കുടുംബത്തിന് അല്ലാഹു നൽകുന്നത് പെൺകുട്ടിയെയാണ്. എന്നാൽ ആ പെൺകുട്ടിക്ക് എല്ലാവിധ പ്രത്യേകതകളും അല്ലാഹു നൽകി, എല്ലാവിധ കഴിവും നൽകി. മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാമാണ് ആ പെൺകുട്ടിയെ വളർത്തുന്നത്. ആ പെൺകുട്ടിയെ ഇങ്ങനെ വളർത്തുമ്പോഴാണ് അത്ഭുതകരമായി ആ പെൺകുട്ടിയുടെ മുറിയിൽ നാട്ടിലില്ലാത്ത പഴങ്ങൾ കാണാനിടയായത്, നാട്ടിലില്ലാത്ത ഫ്രൂട്ട്സുകൾ, നാട്ടിലില്ലാത്ത വിഭവങ്ങൾ. എവിടെന്നാ മോളെ ഇത്? അന്നാലക്കിഹാദാ, എവിടെന്നാണ് മറിയം ബീവിയെ നിങ്ങൾക്ക് ഈ ഭക്ഷണമൊക്കെ കിട്ടിയത്?
അപ്പോഴാണ് സക്കരിയ നബിയോട് പറഞ്ഞത്, ഇതെനിക്ക് എന്റെ റബ്ബ് തന്നതാണ്, ആകാശ ലോകങ്ങളിൽ നിന്ന് അള്ളാഹു തന്നതാണ്. അങ്ങനെ ഈ സ്വാലിഹത്തായ ഈ ദീനീ ബോധമുള്ള ഒരു പെണ്ണിന് കിട്ടാനുള്ള കാരണം, എന്നുള്ള മാതാപിതാക്കളുടെ പ്രാർത്ഥനയാണ്. അള്ളാഹുവെ, എനിക്ക് തരാൻ പോകുന്ന കുഞ്ഞിനെ പിശാചിന്റെ ശറിൽ നിന്ന് നീ സലാമത്താക്കണേ അല്ലാ. പിശാചിന്റെ ശറിൽ നിന്ന്, പിശാചിന്റെ ഫിത്നയിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന് എനിക്ക് തരാൻ പോകുന്ന കുട്ടിയെ നീ കാക്കണേ എന്ന് നിരന്തരമായി ദുആ ചെയ്യാറുണ്ട് ഇമ്രാനും ഇമ്രാൻ എന്നവരുടെ ഭാര്യയായ മറിയം ബീവിയുടെ മാതാവ്. അങ്ങനെ ഗർഭകാലത്തുള്ള നിരന്തരമായ പ്രാർത്ഥനകൾക്ക് ശേഷമാണ് അല്ലാഹു തആല മറിയം എന്ന് പേരുള്ള ഒരു കുഞ്ഞിനെ നൽകുന്നത്. ഫതഖബ്ബലഹ റബ്ബുഹ ബിഖബൂലിൻ ഹസനിൻ വഅംബതഹ നബാതൻ ഹസന. ഏറ്റവും നല്ല കുട്ടിയായി ആ കുട്ടിയെ വളർത്തുകയാണ്. ഖൈറു നിസാഇഹ, ആ കാലഘട്ടത്തിലെ ഏറ്റവും നല്ല പെണ്ണ് മറിയം ഇബ്നത്തു ഇംറാൻ എന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഈ കുട്ടിയെ വളർത്തുമ്പോഴാണ് സക്കറിയ നബി അലൈഹിസ്സലാമിന് അന്ന് 100 വയസ്സോളം എത്തിയിട്ടുണ്ട്. താടി രോമങ്ങൾ നിറച്ചിട്ടുണ്ട്, മുടി നിറച്ചിട്ടുണ്ട്, കൈകാലുകളൊക്കെ ശയിച്ചു പോയിട്ടുണ്ട്. വാർദ്ധക്യം കാരണത്താൽ, ഒരു വാർദ്ധക്യ കാരണത്താൽ ഒരാൾക്കുണ്ടാവാറുള്ള സ്വാഭാവികമായ പ്രായത്തിന്റെ പ്രയാസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഭാര്യയാണെങ്കിൽ ഹൈല പോലും മെൻസ്ട്രേഷൻ പോലും നിന്നുപോയ ഒരു പെണ്ണായി മാറിയിട്ടുണ്ട്, അഥവാ കിഴവിയായിട്ടുണ്ട്. ഹൈല് നിന്നുപോയാൽ പിന്നെ കുട്ടി ഉണ്ടാവാൻ സാധ്യതയില്ലല്ലോ. എന്നാൽ നല്ലവളായ മറിയം ബീവിയെ കണ്ടപ്പോൾ സക്കരിയ നബിക്ക് തോന്നി, എനിക്കും ഒരു കുട്ടി ഉണ്ടാവണമെന്ന്. അതുവരെ ദുആ ചെയ്ത ആളാണ് ഈ കുട്ടിയെ. വഖഫലഹ സക്കരിയ, സക്കരിയ നബി ഇങ്ങനെ പോറ്റി വളർത്തുകയാണ്. കുല്ലമാ ദഖല അലൈഹ സക്കരിയൽ മിഹ്റാബ വജദ ഇൻദഹ റിസ്ഖ ഖാല യാ മറിയമു അന്ന ലക്കി ഹാദാ ഖാലത് ഹുവ മിൻ ഇൻദില്ലാ ഇന്നല്ലാഹ യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്. അല്ലാഹു തആല അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് വിചാരണയില്ലാതെ, കണക്കില്ലാതെ, ചോദ്യമില്ലാതെ അല്ലാഹു വാരിക്കോരി കൊടുക്കുമെന്ന് മറിയം ബീവി പറഞ്ഞു. ആ സമയത്താണ് ഹുനാലിക ദഅ സക്കരിയ, ഇങ്ങനെ ഒരു സ്വാലിഹത്തായ അല്ലാഹുവിനെ പേടിയുള്ള ഒരു പെൺകുട്ടിയെ കണ്ടപ്പോഴാണ് സക്കരിയ നബിക്ക് താല്പര്യം വരുന്നത്. ദഅ സക്കരിയ റബ്ബ, അല്ലാഹുവിനോട് ദുആ ചെയ്തു. റബ്ബി ഹബ്ലി മില്ലതുക ദുർരിയതൻ തയ്യിബ, അല്ലാഹുവേ ഇതേപോലെ ഒരു സ്വാലിഹത്തായ നല്ല ഒരു കുട്ടിയെ എനിക്ക് തരണേ അല്ലാ. ദുർരിയതൻ തയ്യിബ, നല്ലൊരു കുഞ്ഞിനെ എനിക്ക് തരണേ അല്ലാ. ഇന്നക സമീഉ ദുആ, അല്ലാഹുവേ നീ പ്രാർത്ഥനകൾ സ്വീകരിക്കുമല്ലോ. ആ പ്രാർത്ഥനയുടെ ഭാഗമായിട്ടാണ് ഹൈദ് പോലും നിന്നുപോയ ഒരു പെണ്ണിനെ ഈ വൃദ്ധനായ സക്കരിയ നബിയിൽ നിന്ന് അല്ലാഹു യഹ്യ എന്ന് പേരുള്ള കുഞ്ഞിനെ നൽകിയത്. അപ്പൊ കുഞ്ഞുണ്ടാകണമെന്ന താല്പര്യം തോന്നിയത് എപ്പോഴാ? സ്വാലിഹത്തായ മറിയം ബീവിക്ക് അല്ലാഹു നൽകുന്ന അത്ഭുതങ്ങൾ കണ്ടപ്പോഴാണ്. സ്വാലിഹീങ്ങളായ മക്കൾ എന്നും നമ്മുടെ സന്തോഷമാണ്, അവർ നമ്മുടെ അഭിമാനമാണ്, അവരാണ് നാളെ നമ്മൾക്ക് അനുകൂലമായി സാക്ഷി നിൽക്കേണ്ടത്. അതുകൊണ്ട് മക്കൾ സ്വാലിഹീങ്ങളാവാനുള്ള ചില വഴികളാണ് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത്. നിരന്തരമായി നിരീക്ഷിക്കണം അവരെ. അവർ പെട്ടെന്ന് ദേഷ്യപ്പെടുകയാണെങ്കിൽ അവരെ പരിശോധിക്കണം. മക്കൾ പതിവിന് വിപരീതമായി ദേഷ്യപ്പെടാൻ തുടങ്ങിയിട്ടുണ്ട്, ഒന്നുകിൽ പ്രേമം തലക്കുടിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ കഞ്ചാവ് തലക്കുടിച്ചിട്ടുണ്ടാവും. പതിവിന് വിപരീതമായിട്ട് മക്കൾ ദേഷ്യപ്പെടുന്നത് കണ്ടാൽ, ഐസൊലേഷൻ, ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ഏകാന്തവാസം. ഇപ്പൊ പണ്ടത്തെ പോലെ ഉമ്മാനോടൊന്നും മിണ്ടാൻ വരുന്നില്ല. വൈകുന്നേരം സ്കൂള് വിട്ട് വന്നാൽ മുറിയിൽ തന്നെ, സ്കൂള് വിട്ട് വന്നാൽ ഉമ്മയിൽ നിന്നും ഉപ്പയിൽ നിന്നൊക്കെ അകന്ന് ഒറ്റയ്ക്ക് ഇരിക്കാൻ. ആ എങ്കിൽ എന്തോ പ്രശ്നം കുട്ടിക്കുണ്ട്, പ്രേമമോ പ്രണയമോ കഞ്ചാവോ മയക്കുമരുന്നോ ലഹരിയോ എന്തോ പിടിപെട്ടിട്ടുണ്ട്, പരിശോധന നടത്തണം. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. പെട്ടെന്ന് മക്കൾ ദേഷ്യപ്പെടുക, പതിവിന് വിപരീതമായിട്ട് എന്തോ ഒരു മാറ്റമുണ്ട്, ആ മാറ്റം നിങ്ങൾ കണ്ടുപിടിക്കണം. അതിനാണ് ഉമ്മയും ഉപ്പയും. അല്ലെങ്കിൽ നിങ്ങൾ ആവശ്യമുണ്ടോ? മക്കളെ പോറ്റാൻ നിങ്ങളൊന്നും ആവശ്യമില്ല. ഉമ്മയും ഉപ്പയും ഇല്ലാത്ത എത്ര മക്കൾ ഇവിടെ സുഖജീവിതം നയിക്കുന്നുണ്ട്. ഉപ്പായം വാങ്ങിച്ചു കൊടുക്കാനും തീറ്റ വാങ്ങിച്ചു കൊടുക്കാനും ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങിച്ചു കൊടുക്കാനും നിങ്ങളൊന്നും ആവശ്യമില്ല. അതിനിവിടെ ഇഷ്ടംപോലെ ചാരിറ്റി പ്രവർത്തകരുണ്ട്, അത് കവർ ചെയ്തോളും. നിങ്ങളെ പണി തീറ്റ കൊടുക്കലും കുപ്പായം വാങ്ങിച്ചു കൊടുക്കലല്ല, നിങ്ങളുടെ പണി ദീൻ കൊടുക്കലാണ്. അയിന നിങ്ങൾ ഏൽപ്പിച്ചു, ദീൻ കൊടുക്കാനാ മാതാപിതാക്കൾ ഏൽപ്പിച്ചു. അതാണ് കുറച്ച് ഭാരിച്ച ഉത്തരവാദിത്തമാണെന്ന് പറയാൻ കാരണം.
തിന്നാൻ കൊടുക്കാൻ എന്താ പണി? വസ്ത്രം വാങ്ങിച്ചു കൊടുക്കാൻ എന്താ പണി? ഇതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ ഇപ്പോഴും. അതൊന്നൊരു പണിയല്ല. പണി എന്ന് പറയുന്നത് അവരെ ദീനീ ചിട്ടയോടുകൂടി വളർത്തലാണ്. ദീനീ ചിട്ടയോടുകൂടി വളർത്തലാണ് മാതാപിതാക്കളുടെ പണി. നിങ്ങൾക്കത് കഴിയില്ലേ? അള്ളാഹു നിങ്ങളെ ചോദ്യം ചെയ്യും. അത് കഴിയുന്നവർ മാത്രം വിവാഹം കഴിച്ചാൽ മതി. നമ്മുടെ കുട്ടികൾ 16 വയസ്സ് തികഞ്ഞ പെൺകുട്ടികൾക്കും 21 വയസ്സ് തികഞ്ഞ ആൺകുട്ടികൾക്കും പങ്കെടുക്കേണ്ട SKSS പദ്ധതി യൂണിറ്റുകളുമായി ബന്ധപ്പെടുക. അഥവാ ഇവിടെ ഒരു പ്രീ മാരിറ്റൽ കോഴ്സ് നടത്തുന്നുണ്ട്. പ്രീ മാരിറ്റൽ കോഴ്സ് ഒക്കെ വേണം. വിവാഹം കഴിക്കുന്നതിന് മുമ്പ് എന്താണ് വിവാഹം എന്ന് പഠിക്കുക. സിനിമയും സീരിയലും കണ്ടതല്ല വിവാഹം. അതൊക്കെ റൊമാൻറ്റിക് ആയിരിക്കും, ഭയങ്കര റൊമാൻറ്റിക് ആയിരിക്കും സിനിമയിലും സീരിയലും ഒക്കെ. എന്നാൽ വിവാഹം കഴിച്ച ആളുകൾക്ക് എന്താ ഈ ദാമ്പത്യ ജീവിതം എന്ന് അറിയുള്ളൂ. കല്യാണം കഴിഞ്ഞിട്ട് 6 മാസമായ ആളുകളോട് ചോദിക്കേണ്ട, അവരൊക്കെ ഇപ്പോൾ ഒരു റൊമാൻറ്റിക്കലായിരിക്കും. കല്യാണം കഴിഞ്ഞിട്ട് 2 വർഷമായ ആളോട് ചോദിച്ചാൽ മതി എന്താ ദാമ്പത്യ ജീവിതം എന്ന്. അവർ പറഞ്ഞൊരു പച്ചയായി ദാമ്പത്യ ജീവിതം എന്താണെന്ന്. സിനിമയിൽ കാണുന്നത് പോലെ റൊമാൻറ്റിക് ഒന്നും ദാമ്പത്യത്തിൽ ഉണ്ടാവില്ല. അങ്ങനെ വിചാരിച്ചിട്ട് ആരെങ്കിലും വിവാഹം കഴിച്ചാൽ കല്യാണം മുന്നോട്ട് പോവില്ല. അപ്പൊ ദാമ്പത്യ ജീവിതം പഠിക്കണമെങ്കിൽ ഇതുപോലെയുള്ള പ്രീ മാരിറ്റൽ കോഴ്സുകൾ നമ്മൾ ചേരണം. അതേപോലെ കല്യാണം കഴിഞ്ഞ് എക്സ്പീരിയൻസ്ഡ് ആയ മാതാപിതാക്കൾ നമ്മൾ അവരോട് ചോദിക്കണം. കല്യാണം കഴിഞ്ഞിട്ട് 2, 3, 4, 5 വർഷമായ ആളുകളോട് ചോദിക്കും, എന്താ അങ്ങ് കല്യാണത്തെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം? ഏത് പെണ്ണാ ഞാൻ നോക്കേണ്ടത്? ഏത് ആണാ ഞാൻ തിരഞ്ഞെടുക്കേണ്ടത്? ഇതൊക്കെ ആലോചിച്ച് എക്സ്പീരിയൻസ്ഡ് ആയ ആളുകളുമായി ചർച്ച ചെയ്ത് നടത്തേണ്ട കല്യാണത്തെ നിങ്ങൾ ഇങ്ങനെ ബസ് സ്റ്റാൻഡിൽ കാണുമ്പോഴേക്ക് ഇഷ്ടപ്പെടാന്ന് പറഞ്ഞ എന്തൊരു വിഡ്ഢിത്തരാണിത് അല്ലേ? ബസ് സ്റ്റാൻഡിൽ കാണുമ്പോഴേക്കും അങ്ങോട്ട് ഇഷ്ടപ്പെടാ, എനിക്ക് ഇയാള് തന്നെ മതി പുതിയപ്പെടാ. നിങ്ങൾക്ക് എന്തെങ്കിലും അറിയോ ഈ കല്യാണത്തെ കുറിച്ച്? കല്യാണം എന്ന് പറഞ്ഞാൽ എന്താ? ഇണചേരാൻ കല്യാണം കഴിക്കണം എന്നില്ലല്ലോ. ഇണചേരാൻ രണ്ടുപേർ ശാരീരികമായി ഇണചേരാൻ വിവാഹത്തിന്റെ ആവശ്യമുണ്ടോ? വിവാഹം എന്ന് പറഞ്ഞ ഇണചേരലാണോ? അല്ല. ദാമ്പത്യ ജീവിതം എന്ന് പറഞ്ഞാൽ അത് വേറൊരു ലോകമാണ്. അത് എക്സ്പീരിയൻസ്ഡ് ആയ ആളുകളിൽ നിന്ന് നമ്മൾ പഠിക്കണം, കേട്ടു പഠിക്കണം. ഉമ്മമാര് പറഞ്ഞു കൊടുക്കണം മക്കൾക്ക്. കുട്ടികൾക്ക് ഒരു പ്രായമാകുമ്പോ ഇതൊക്കെ പറഞ്ഞു, ഇതിനൊന്നും നാണം ഉണ്ടാവരുത്. സെക്സ്വൽ എഡ്യൂക്കേഷൻ ഒരു പെണ്ണിന് മാതാപിതാക്കളിൽ നിന്ന് കിട്ടണം. അത് കിട്ടാതിരിക്കുമ്പോഴാണ് പുറത്തു നിന്ന് തെറ്റായ വിവരങ്ങൾ കിട്ടുന്നത്. ഒരു പെണ്ണിന് അവരുടെ ശരീരത്തിന്റെ പ്രകൃതി, ശരീരമാറ്റങ്ങൾ, ഹൈല് എല്ലാം വളരെ വ്യക്തമായി ഉമ്മമാര് പറഞ്ഞു കൊടുക്കണം. അത് പറഞ്ഞു കൊടുക്കാതിരിക്കുമ്പോഴാണ് പുറത്തു നിന്ന് സ്കൂളിൽ നിന്നൊക്കെ കിട്ടുക. ആ കിട്ടുന്ന ഇവരൊക്കെ ഫുൾ ഫേക്ക് ആയിരിക്കും, തെറ്റായിരിക്കും. അതുപോലെ ഭയങ്കര നാണക്കേടും. നമ്മുടെ മക്കളൊക്കെ നല്ല ധൈര്യത്തോടുകൂടി വളർത്തുക. ഏത് വിഷയങ്ങളിൽ അവർക്ക് കോൺഫിഡൻസ് നൽകുക. ആരെങ്കിലും ഒന്ന് കമന്റ് അടിച്ചാൽ പേടിച്ചിട്ട് താഴെ നോക്കി കരഞ്ഞുകൊണ്ട് വരുന്ന ഒരു മക്കളായി നമ്മുടെ മക്കൾ മാറാൻ പാടില്ല. ആരെങ്കിലും ഒന്ന് തൊട്ടാൽ, തോണ്ടിയാൽ അതും പോയിട്ട് ഇങ്ങനെ കരഞ്ഞിട്ട് വീട്ടിലേക്ക് വരുന്ന ആളുകളായി മാറാൻ പാടില്ല. സമൂഹ മധ്യ അത്തരം ആളുകളെ ചെവിക്കുറ്റിക്ക് പിടിക്കാനുള്ള കപ്പാസിറ്റി നമ്മുടെ മക്കൾക്ക് നമ്മൾ കൊടുക്കണം. എല്ലാ മേഖലകളിലും യോഗ്യരാക്കി നമ്മുടെ മക്കളെ വളർത്തുക, അതന്നെ പറയാനുള്ളൂ. അതിന് നന്നായി പഠിപ്പിക്കണം. പഠനം ഒരു കാരണവശാലും മുടങ്ങരുത്. വിവാഹത്തിന്റെ പേരിലോ മറ്റെന്തെങ്കിലും കാര്യം പറഞ്ഞ് പഠനം മുടങ്ങരുത്. അത് അവർക്ക് കിട്ടേണ്ട അവകാശമാണ്, പ്രത്യേകിച്ച് പെൺമക്കൾക്ക്. അവര് പഠിച്ചാൽ മാത്രമേ ഇനി വരുന്ന തലമുറയിൽ മാറ്റമുണ്ടാവുള്ളൂ എന്ന് ഞാൻ ഉണർത്താൻ ആഗ്രഹിക്കണം. അഥവാ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നല്ല എഡ്യൂക്കേറ്റഡ് ആയ മാതാപിതാക്കൾ അവരുടെ മക്കൾ ഇങ്ങനെ ബസ് സ്റ്റാൻഡിലൊന്നും തണ്ടിത്തിരിയൂല. അവര് പള്ളിയിൽ പോയാൽ നേരെ തിരിച്ചു വന്നെന്തെങ്കിലും പുസ്തകം വായിക്കും. അവര് ട്രെയിനിലിരിക്കുമ്പോ മൊബൈൽ ഫോൺ എടുത്തിട്ട് ഫേസ്ബുക്കിൽ ഇങ്ങനെ കളിച്ചോണ്ടിരിക്കൂല. അവരെന്തെങ്കിലും പുസ്തകം കയ്യിൽ പിടിച്ചിട്ടുണ്ടാകും. എന്നിട്ട് ആ പുസ്തകം നമ്മുടെ സമുദായത്തിലും നമ്മുടെ നാട്ടിലൊക്കെ വായന വളരെ കുറഞ്ഞു വരുന്നത്. ഇപ്പൊ ഗൾഫിൽ പോകുമ്പോ അല്ലെങ്കിൽ മറ്റുള്ള രാജ്യത്തൊക്കെ പോകുമ്പോ എയർപോർട്ടിലൊക്കെ ചെറിയ ചെറിയ കുട്ടികളെ കാണാം. ഇപ്പൊ യൂറോപ്യൻസ് ആയ ചെറിയ ചെറിയ കുട്ടികൾ, ആൺകുട്ടികളായാലും പെൺകുട്ടികൾ 10-12 വയസ്സായിട്ടുണ്ടാവുള്ളൂ. അവരുടെ കയ്യിലൊക്കെ പുസ്തകങ്ങൾ ഉണ്ടാവുക. ആ പുസ്തകം ഇവരിങ്ങനെ വായിക്കും. ട്രെയിനിലാണെങ്കിൽ ഒരു പുസ്തകം വായിക്കും, ഫ്ലൈറ്റിലാണെങ്കിൽ ഒരു പുസ്തകം വായിക്കും. നമ്മള് പുസ്തകം ഇല്ല, ഒരു മൊബൈൽ ഫോണും ഇന്റർനെറ്റും ഇയർഫോണും വെച്ചാൽ പിന്നെ ഇങ്ങനെ ഫേസ്ബുക്കും വാട്സപ്പും ഇൻസ്റ്റയും ഇതൊക്കെ കണ്ട് ഇങ്ങനെ ജീവിക്കും. വായന ഇല്ല, വായനാശീലം. എന്തുകൊണ്ട്? നമ്മുടെ മാതാപിതാക്കൾ അങ്ങനെ ശീലിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട്, രക്ഷിതാക്കളോട് പറയാനുള്ളത്, നമ്മൾക്കേതായാലും പഠിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് നമ്മുടെ മക്കളെങ്കിലും പഠിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കണം. പിന്നെ പറയാനുള്ളത്, പഠിക്കാൻ പോകുന്ന സ്ഥാപനങ്ങളായാലും നാട്ടിലായാലും ആരാണ് നമ്മുടെ ചങ്ങാതിമാർ, മക്കളുടെ ചങ്ങാതിമാരെന്ന് നമ്മൾ പഠനം നടത്തണം. കാരണം ചങ്ങാതിയുടെ സ്വഭാവമാണ് നിങ്ങളുടെ മക്കൾക്കുണ്ടാവുക. എന്താണ് ഒരു ചങ്ങാതിയുടെ സ്വഭാവം? നാട്ടിൽ ചില ആളുകളെ കുറിച്ച് അവര് ലഹരിയുടെ ആളുകളാണ് എന്ന ചർച്ചയുണ്ടെങ്കിൽ ആ കൂട്ടത്തിൽ നിങ്ങളുടെ മക്കളുണ്ടോ എന്ന് നിങ്ങൾ അന്വേഷിക്കണം. ഉണ്ടെങ്കിൽ അവരിൽ നിന്ന് മാറ്റി നിർത്താനുള്ള തന്റെ ഇടം കാണിക്കണം. ഒരൊറ്റൊരു ഹദീസ് കൂടി ഞാൻ സാന്ദർഭികമായി ഉണർത്തിക്കൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കാം. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട്,
സഹോദരന്മാരോട് പറയാനുള്ളത് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സലാസുൻ മൻ കുന്ന ഫീഹി വജദ ഹലാവത്തൽ ഈമാൻ. ഇതും കൂടി പറഞ്ഞാ നിർത്താൻ. സലാസുൻ, മൂന്ന് വിഭാഗം ആളുകൾ. മൻ കുന്ന ഫീ, മൂന്ന് കാര്യങ്ങൾ. മൻ കുന്ന ഫീഹി, ഈ മൂന്ന് കാര്യങ്ങൾ ഒരാളിൽ ഉണ്ടായാൽ. വജദ ഹലാവത്തൽ ഈമാൻ, ഈമാനിന്റെ മാധുര്യം അവർ അനുഭവിച്ചു കഴിഞ്ഞു എന്ന് ശഫീഉനാ റസൂലുള്ളാഹ്. ഈ മൂന്ന് കാര്യം നിങ്ങളിൽ ഉണ്ടോ നോക്ക എല്ലാരും. ഇതുണ്ടെങ്കിൽ നിങ്ങൾ മുഅ്മിനാണ്, അല്ലെങ്കിൽ അല്ല. മൂന്ന് കാര്യം പറയാൻ പോകുന്നു. ഈ മൂന്ന് കാര്യം നിങ്ങളിലുണ്ട്. പെൺകുട്ടികൾ ആൺകുട്ടികളൊക്കെ ശ്രദ്ധിക്കുക, ഇതുവരെ കളിച്ച ആളും ഇതുവരെ നടന്നാളൊക്കെ ശ്രദ്ധിക്കുക. അവസാനമായിട്ട് സലാസുൻ മൻ കുന്ന ഫീഹി വജദ ഹലാവത്തൽ ഈമാൻ, മൂന്ന് കാര്യങ്ങൾ നിങ്ങളിലുണ്ടായാൽ ഈമാനിന്റെ മാധുര്യം നിങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞു എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിലൊന്നാമത്തേത് അയ്യകൂനല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ. ലോകത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ സ്നേഹിക്കേണ്ടത് അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും ആവുക. ഒന്ന് അതുണ്ടോ? ലോകത്ത് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അള്ളാഹുവിനെയും റസൂലിനെയാണോ, അല്ല ഭാര്യയെ, മക്കളെ, സമ്പത്തിനെ, കാമുകൻ, കാമുകിമാർ, നടന്മാർ, സെലിബ്രിറ്റികൾ, ആരെ? ഇതില്ലെങ്കിൽ നമ്മൾ മുഅ്മിനായിട്ടില്ല എന്ന് തന്നെ മനസ്സിലാക്കിക്കൂടെ. ഏറ്റവും സ്നേഹം അള്ളാഹുവിനോടാകുന്നത് വരെ ഒരാളും വിശ്വാസിയാവൂല. അള്ളാഹുവിന്റെ ഹബീബിനോടാകുന്നത് വരെ ഒരാളും വിശ്വാസിയല്ല. അപ്പൊ നമ്മൾ അള്ളാഹുവിനെയും അവന്റെ ഹബീബിനെയും ആത്മാർത്ഥമായി ഏറ്റവും നന്നായി സ്നേഹിക്കുകയാണെങ്കിൽ ഹബീബിന് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം ചെയ്യാൻ നമ്മൾക്ക് കഴിയുമോ? ഏയ്, ഹബീബിന് ഇഷ്ടമുണ്ട്, എല്ലാരും ഞാൻ കൈപൊക്കാൻ പറഞ്ഞാൽ എല്ലാരും പറയും എനിക്ക് അള്ളാഹുവിന്റെ റസൂലിനെ ഇഷ്ടം, എല്ലാരും പറയും. അത് ഉറപ്പാണ് എനിക്ക്, എല്ലാരും കൈപൊക്കും. എന്നാ ഞാൻ ചോദിക്കട്ടെ, ഒരു കാര്യം ചെയ്യുമ്പോ നിങ്ങൾ ആലോചിക്കാറുണ്ടോ, ഇത് ഞാൻ ചെയ്താൽ എന്റെ ഹബീബിന് വേദനിക്കൂലേ, ഇത് ഞാൻ ചെയ്താൽ എന്റെ ഹബീബിന് അത് ഇഷ്ടപ്പെടുമോ? അങ്ങനെ ആലോചിച്ചിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്ന എത്ര പേര് നമ്മുടെ സദസ്സിലുണ്ട്? ഒരു കാര്യം ചെയ്യുമ്പോ എന്റെ ഹബീബിന് ഇത് വേദനിക്കൂലേ, ഞാനിത് ചെയ്താൽ ഹബീബിന് ഇഷ്ടപ്പെടുമോ, ഞാനിത് ചെയ്താൽ ഹബീബിന് നല്ല സന്തോഷം ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് ഞാൻ ഇത് ചെയ്യട്ടെ, ഇത് ചെയ്താൽ ഹബീബിന് വിഷമമാവുമല്ലോ, അതുകൊണ്ട് ഞാൻ ഇത് ചെയ്യുന്നില്ല എന്ന രീതിയിൽ മാറി നിൽക്കുന്ന എത്ര പേര് ഈ സദസ്സിലുണ്ട്? പഠിക്കാൻ പോകുന്നവർ മുതൽ പ്രായപൂർത്തി എത്തിയ 15 വയസ്സ് മുതൽ മരിക്കുന്നത് വരെയുള്ള എല്ലാ ആളുകളോടും പറയാനുള്ളത് അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടും എനിക്ക് സ്നേഹമുണ്ട് എന്ന് നാവ് കൊണ്ട് പറഞ്ഞാൽ പോരാ. ഒരു അമൽ ചെയ്യുമ്പോൾ, ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ ആലോചിക്കണം, ഇത് ചെയ്താൽ എന്റെ ഹബീബിന് വേദനിക്കുമോ ഇല്ലയോ, എന്റെ ഹബീബിന് അത് സന്തോഷമാണോ അല്ലയോ എന്ന ചിന്തയുണ്ടായാൽ ആ ചിന്ത കടന്നു വരുന്നത് വരെ മാത്രമേ നമ്മൾക്ക് അള്ളാഹുവിനോട് സ്നേഹമുണ്ട് എന്ന് പറയാൻ പറ്റുള്ളൂ. ഈ ചിന്ത വരാതെ പറയുന്ന വാക്കുകളൊക്കെ കാപട്യമാണ്, കപടമാണ്, പച്ചക്കള്ളമാണത്. ലൗകാന ഹുബ്ബുക സ്വാദിഖൻ ലഅതഅത ഇന്നൽ മുഹിബ്ബ ലിമൻ യുഹിബ്ബു യുതാഉ. നീ പറയുന്നത് സത്യമാണെങ്കിൽ, സ്നേഹമുണ്ട് എന്ന് പറയുന്നത് യാഥാർത്ഥ്യമാണെങ്കിൽ, ഇന്നൽ മുഹിബ്ബ ലിമൻ യുഹിബ്ബു യുതീഉ, നമ്മൾ ആരെയാണോ സ്നേഹിക്കുന്നത് അവർ പറഞ്ഞതനുസരിക്കാൻ നമ്മൾ തയ്യാറാവൂലേ? സ്നേഹിക്കുന്നവർ എന്ത് പറഞ്ഞാലും അത് വാങ്ങിച്ചു കൊടുക്കാൻ കാമുകി കാമുകന്മാർ തയ്യാറാകുന്നത് പോലെ നീ പറഞ്ഞാൽ ആകാശത്തുള്ള ചാന്ത് ചന്ദ്രനെയും നക്ഷത്രങ്ങളൊക്കെ ഞാൻ നിനക്ക് പിടിച്ചു തരാൻ ആ കാമുകന്മാര് കാമുകിമാരോട് പാടാറുള്ളത്. അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞ ആളുകൾ അള്ളാഹുവിന്റെ ഹബീബിനോട് ഇഷ്ടമുണ്ട് എന്ന് യാഥാർത്ഥ്യമായി സ്നേഹത്തോടെ പറയുകയാണെങ്കിൽ, ഒരു അമല് ചെയ്യുമ്പോ, ഒരു കാര്യം ചെയ്യുമ്പോ, പഠിച്ചോനെ ഇതെന്റെ ഹബീബിന് ഇഷ്ടപ്പെടുമോ എന്ന് ചിന്തിക്കാറുണ്ടോ? ഇല്ലെങ്കിൽ സ്നേഹമില്ല. അതന്നെ തന്നെ ഇനിയെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോ നമ്മൾ ആലോചിക്കുക, റൗളയിൽ കിടക്കുന്ന എന്റെ ഹബീബ് ഇത് കാണും. നബി തങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ അമലുകൾ അല്ലാഹു എനിക്ക് വെളിവാക്കി തരും, നിങ്ങളൊരു നന്മ ചെയ്താൽ ഞാൻ സന്തോഷിക്കും, നിങ്ങളൊരു തെറ്റു ചെയ്താൽ ഞാൻ അല്ലാഹുവിനോട് ദുആ ചെയ്യും നിങ്ങൾക്ക് പുറത്തു തരാൻ വേണ്ടി എന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ റൗളയിൽ നിന്ന് നബിത്തങ്ങൾ നമ്മെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് നബിത്തങ്ങൾ കാണുമ്പോ നബിത്തങ്ങൾക്ക് വിഷമമുണ്ടാകുന്ന ഒന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല. അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തട്ടെ. രണ്ടാമത്തെ കാര്യം നമ്മൾ ഒരാളെ സ്നേഹിക്കേണ്ടത് അള്ളാഹുവിന്റെ മാർഗത്തിലാണ്. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, ഭാര്യയെ, ഭർത്താവിനെ, ചങ്ങാതിമാരെ അള്ളാഹുവിന്റെ മാർഗത്തിലാണ് സ്നേഹിക്കുന്നതെങ്കിൽ അവരൊരു തെറ്റ് ചെയ്യുമ്പോ നമ്മൾക്ക് വേണ്ടാവും.
ഭാര്യ നിസ്കരിക്കാതെ കിടന്നുറങ്ങുമ്പോൾ നമ്മൾക്ക് വിഷമമുണ്ടാകും. അള്ളാഹുവിന്റെ മാർഗത്തിൽ ഭാര്യയെ സ്നേഹിക്കുകയാണെങ്കിൽ, അള്ളാഹുവിന്റെ മാർഗത്തിലല്ലെങ്കിലോ ചായ കിട്ടിയില്ലെങ്കിൽ ദേഷ്യപ്പെടൂ, നിസ്കരിച്ചില്ലെങ്കിൽ ദേഷ്യപ്പെടൂല. ചായ കിട്ടിയില്ലെങ്കിൽ, വസ്ത്രം അയേൺ ചെയ്ത് കിട്ടിയില്ലെങ്കിൽ, സമയമാകുമ്പോ നിങ്ങളുടെ പിന്നെ ഒരുങ്ങുമ്പോ ടിഫിൻ റെഡിയായില്ലെങ്കിൽ നിങ്ങൾ ദേഷ്യപ്പെടണ്ടേ? നിങ്ങൾക്ക് ദുനിയാവിനുള്ള സ്നേഹമാണ്, ആഖിറത്തിലേക്കുള്ള സ്നേഹമല്ല. നേരെ മറിച്ച് അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള സ്നേഹമാണെങ്കിൽ നിസ്കാരം ഒരു റക്അത്ത് പോലും പിന്തിക്കുന്നത്, ഒരു മിനിറ്റ് പോലും പിന്തിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ ഒരൊറ്റൊരു ഉദാഹരണം. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ രാവിലെ തഹജ്ജുദ് നിസ്കരിക്കാൻ എണീറ്റു, 4:30 നിങ്ങൾ എണീറ്റത്, 30 എണീറ്റിട്ട് ഉളു ചെയ്ത് തിരിച്ചു വരുമ്പോതാ നിങ്ങളുടെ വീടിൽ വലിയൊരു തീജ്വാല ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്, വീടിൽ ഇങ്ങനെ തീ പടർന്നു പിടിച്ചു വരാൻ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളുടെ മക്കളൊക്കെ റൂമിൽ കിടന്നുറങ്ങുന്നുണ്ട്, നിങ്ങൾ എന്ത് ചെയ്യും? മക്കളവിടെ ഉറങ്ങിക്കോട്ടെ, ഞാൻ രക്ഷപ്പെട്ടെന്ന് പറഞ്ഞിട്ട് തടി സലാമത്താക്കോ? മക്കൾ ഉറങ്ങിക്കോട്ടെ, ഞാൻ രക്ഷപ്പെട്ടെ, പുതിയാപ്പിളെ മക്കളൊക്കെ അവിടെ ഉറങ്ങിക്കോട്ടെ എന്ന് പറഞ്ഞ് ഡോറിന്റെ കുറ്റി എടുത്തിട്ട് നിങ്ങൾ പുറത്തു പോയിട്ട് നിക്കോ, നിക്കോ. എന്താ മിണ്ടാത്ത, നിങ്ങൾ അങ്ങനെ നിൽക്കുന്നാളാ? ഇല്ല. എന്തുകൊണ്ട്? മക്കളോട് സ്നേഹമുള്ളത് അല്ലേ? അതാ പറഞ്ഞു ദുനിയാവിന്റെ സ്നേഹമാണെന്ന് പറയാൻ കാരണം അതാ. ഇത് നിങ്ങൾക്ക് ദുനിയാവിലെ ഈ തീനെ നിങ്ങൾ പൊടിച്ചു. എന്നാൽ സുബഹി നിസ്കരിക്കാതെ കിടന്നുറങ്ങുന്ന മക്കളെ അല്ലാഹു തആല ഇതിനേക്കാളും ഭയാനകമായ നരകത്തിലേക്ക് വലിച്ചെറിയും. അങ്ങനെ എന്റെ മകൻ നാളെ നരകത്തിൽ കിടന്ന് വെന്തുരുകുമെന്നുള്ള ഭയം എന്തുകൊണ്ട് രക്ഷിതാക്കൾക്ക് ഉണ്ടാവുന്നില്ല? സ്വന്തം വീട്ടിലേക്ക് തീ പിടിച്ചപ്പോ കയ്യും പിടിച്ചവരെ വലിച്ചുകൊണ്ട് നിങ്ങൾ പുറത്തിട്ടു, എന്തേ രക്ഷപ്പെടാൻ വേണ്ടി. ഇത് താൽക്കാലികമായൊരു തീയാണ്. എന്നാൽ മരിച്ചാലും മരണമില്ലാതെ അനന്തരമായി നീണ്ടു കിടക്കുന്ന മരണമില്ലാത്ത നരകലോകത്തെ എന്തേ എന്റെ രക്ഷിതാക്കളെ നിങ്ങൾ ഭയക്കാത്തത്? സുബഹി നിസ്കരിക്കാതെ കിടന്നുറങ്ങുന്ന മക്കളെ വിളിച്ച് നിസ്കരിപ്പിച്ച് കിടത്തി ഉറക്കാൻ എന്തേ നിങ്ങൾക്ക് കഴിയാതെ പോകുന്നത്? അതാണ് ഞാൻ പറഞ്ഞത്, കാപട്യമാണ്, കപടമാണ്, താൽക്കാലിക സ്നേഹമാണ് നമ്മൾക്ക് നമ്മുടെ മക്കളോടുള്ളത്. നാളെ രക്ഷപ്പെടണമെന്ന് ഒരു മാതാവിനും ഒരു പിതാവിനും ചിന്തയില്ല. നാളെ രക്ഷപ്പെടണമെന്ന് ചിന്തയില്ലാത്ത മാതാപിതാക്കളൊക്കെ കപട വിശ്വാസികളാണ്, മുനാഫിക്കുകളുടെ സ്നേഹമാണ്, കപട സ്നേഹമാണ്. ആ സ്നേഹത്തിൽ മക്കൾ ഒരിക്കലും തിരിച്ച് നിങ്ങളെ സ്നേഹിക്കുമെന്ന് വിചാരിക്കും വേണ്ടെങ്കിൽ. ഇപ്പോഴൊക്കെ ചെറുപ്പത്തിൽ ഇങ്ങനെയൊക്കെ സ്ട്രിക്റ്റിൽ ഇങ്ങനെയൊക്കെ നിയന്ത്രിക്കുമ്പോൾ മക്കൾക്ക് ദേഷ്യമൊക്കെ ഉണ്ടാവും. പക്ഷെ ആ മക്കൾ ഭാവിയിൽ നിങ്ങളെക്കുറിച്ച്, എൻ്റെ ഉപ്പ എന്നെ വളർത്തിയത് കൊണ്ട് ഞാൻ ഇങ്ങനെ, ഇപ്പം എനിക്ക് തന്നെ ഓർമ്മയുണ്ട് പഠിക്കുന്ന സമയത്ത് നല്ലോണം സ്ട്രിക്റ്റിൽ വളർത്തുന്ന ഉസ്താദുമാരെ നല്ലോണം വെറുപ്പായിരിക്കും. കുറച്ച് അയാളൊന്ന് അടുത്ത വർഷം പോയാൽ മതി എന്ന് ചിന്തിക്കുക. നല്ലോണം അടിക്കുകയും ശിക്ഷിക്കുകയൊക്കെ ചെയ്യുന്ന ഉസ്താദുമാരാകുമ്പോൾ, എന്നാൽ ഇന്ന് നമ്മൾ അവരെയാണ് ഏറ്റവും കൂടുതൽ ഓർക്കുക. അവരെന്ന് അടിച്ചത് കൊണ്ട്, അവരെന്ന് ഭയപ്പെടുത്തിയത് കൊണ്ട്, അവരെന്ന് പിന്നാലെ കൂട്ടിയത് കൊണ്ട് നമ്മൾക്ക് പല വിഷയങ്ങളും നന്നായി കൈകാര്യം ചെയ്യാൻ പറ്റിയത്. അപ്പൊ താൽക്കാലികമായിട്ടുള്ള ആ ഒരു സന്തോഷം കൊടുക്കുന്നതിന് പകരം അനന്തമായൊരു സന്തോഷം കൊടുക്കാൻ എന്റെ രക്ഷിതാക്കൾ ശ്രദ്ധിക്കുക. ഉസ്താദുമാർ അങ്ങനെ ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് താൽക്കാലികമായിട്ട് അവരെ സപ്പോർട്ടൊക്കെ കിട്ടാൻ വേണ്ടി ചോദ്യം ചോദിക്കാതെ, അവരെ പഠിപ്പിക്കാതെ നല്ല ഉഷാറായി സുഖിപ്പിച്ചിട്ട് 2 വർഷം കഴിയും, 1 വർഷം കഴിയും മദ്രസയിലും സ്കൂളിലൊക്കെ. പിന്നെ അവര് ഇറങ്ങി വന്നാല് തഹജ്ജുദ്, സോറി, വജ്ജഹത്ത് അറിയില്ല, അത്തഹിയാത്ത് അറിയില്ല, ഇഫ്തിറാഷിന്റെ ദുആ അറിയില്ല, ഒന്നും അറിയില്ല. എന്തേ ഉസ്താദുമാർ ചോദിച്ചിട്ട് കിട്ടാതിരിക്കും, പഠിക്കുക, പേടിപ്പിക്കുക, ഇമ്പസിഷൻ കൊടുക്കുക, ഒന്നും ചെയ്തില്ല. അവരെ കിട്ടും, അവർക്കല്ല ഇഷ്ടം. എല്ലാവർക്കും ഏതാ ഉസ്താ ഇഷ്ടം? ഈ ഉസ്താൻ എല്ലാവർക്കും ഇഷ്ടം. എന്താ ഉസ്ത പടിയെടുക്കില്ല? എന്നാ മറ്റൊരു ഉസ്താണ്ട് ആത്മാർത്ഥമായിട്ട് കുട്ടിക്ക് ഭാവിയിൽ പ്രയാസം വരരുത് എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച് ചോദ്യ പഠിപ്പിച്ചു വളർത്തിയൊരു ഉസ്താദിന് എല്ലാവർക്കും വെറുപ്പാണ്. ഈ വെറുത്ത ഉസ്താദിനെയാണ് ഭാവിയിൽ മക്കൾക്ക്. അവസാനമായൊരു കാര്യം കൂടി, മൂന്നാമത്തെ വിഷയം, സ്കൂളിൽ പഠിക്കുന്ന പെൺകുട്ടികളടക്കമുള്ള എല്ലാ ആളുകളും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണിത്. നമ്മുടെ സുഹൃത്തുക്കൾ ഒരു തെറ്റ് ചെയ്യുന്നത് കണ്ടാൽ നമ്മൾ അതിനെ വെറുക്കുക. അഥവാ നിങ്ങളുടെ നാട്ടിൽ നിന്ന് 2 പെൺകുട്ടികൾ ഒന്നിച്ച് പഠിക്കാൻ പോവുകയാണ്. പഠിക്കാൻ പോകുന്ന 2 പേരും നല്ല ചങ്ങാതിമാരാണ്. ആ ചങ്ങാതിമാരായ 2 പെൺകുട്ടികളിൽ ഒരാൾ ക്ലാസ് കട്ട് ചെയ്ത് സിനിമക്ക് പോയി. അപ്പൊ ഈ പെൺകുട്ടിക്ക് അത് വെറുപ്പ് വേണം. ക്ലാസ് കഴിഞ്ഞ ഉടനെ വീട്ടിൽ വന്നിട്ട് ഇവരുടെ ഉമ്മയോട് പറയണം. അതാണ് അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള സ്നേഹവും അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള വെറുപ്പും എന്ന് പറഞ്ഞാൽ. നേരെ മറിച്ച് ഇത് ഇന്നത്തെ പെൺകുട്ടികളത് പറയൂല. എ ഫ്രണ്ട് ഇൻ നീഡ് ഇസ് എ ഫ്രണ്ട് ഇൻ ഡീഡ് എന്ന് പറഞ്ഞിട്ട് ഞാൻ സിനിമക്ക് പോകുമ്പോ എന്റെ കൂടെ നീ നിൽക്കണ്ടേ, നീ എന്റെ ഉമ്മയോട് പറയാൻ പാടുണ്ടോ, എനിക്കത്ര ആവശ്യത്തിൽ നീ എന്റെ കൂടെ നിൽക്കുമ്പോഴല്ലേ എന്റെ യഥാർത്ഥ ചങ്ങാതിയാകുള്ളൂ എന്നൊക്കെ ഡയലോഗ് അടിച്ചിട്ട് എല്ലാ തോന്നിവാസത്തരങ്ങൾക്കും ചങ്ങാതിമാരുടെ കൂടെ നിൽക്കും. അവര് ചെയ്യുന്ന തെറ്റുകളൊന്നും ഇവരുടെ ഉമ്മയോട് വന്നിട്ട് പറയില്ല. ഒരു പക്ഷെ ഈ പെണ്ണ് ഇവരുടെ സ്വന്തം കസിനായിരിക്കാം,
അളാപ്പയുടെ മോളായിരിക്കും. അളാപ്പയുടെ മൂത്താപ്പന്റെ മോൾ നല്ല ചങ്ങാതിമാരാണ്. എന്നാൽ ഈ അളാപ്പയുടെ മോള് പ്ലസ് വണ്ണിലാണ്, ഇവള് പ്ലസ് ടുവിലാണ്. ഈ പ്ലസ് ടു പഠിക്കുന്ന പെൺകുട്ടിക്ക് അവിഹിത ബന്ധങ്ങളുണ്ട്, പ്രണയമുണ്ട്, ക്ലാസ് കെട്ടിയാറുണ്ട്. ഇതൊക്കെ ആർക്കറിയാ? സ്വന്തം അനുജന്റെ അളാപ്പയുടെ മകൾക്കറിയാം. പ്ലസ് വൺ പഠിക്കുന്ന അളാപ്പയുടെ മകൾക്ക് എല്ലാ രഹസ്യങ്ങളും അറിയാം. ഇതൊന്നും പറയാതെ മൂടി വെച്ചിട്ട് അവളെങ്ങനെ തിന്മയിൽ ഇങ്ങനെ വളർത്തി 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 അവസാനം അവൾ തെമ്മാടിയാവേ ഒളിച്ചോടെ എന്തെങ്കിലും ചെയ്തു. ഇതിനൊക്കെ ഉത്തരവാദി അവളുടെ കൂടെ സ്കൂളിൽ പോയി രഹസ്യങ്ങളൊക്കെ സൂക്ഷിച്ചു വെച്ച ചങ്ങാതിയാണ്. അതുകൊണ്ട് അവൾ വെറുക്കണം, തെറ്റ് ചെയ്യുമ്പോൾ വെറുപ്പുണ്ടാവണം, ഹൃദയത്തിലൊരു വെറുപ്പുണ്ടാവണം. പ്രേമിക്കാനും ക്ലാസ് കെട്ട് ചെയ്ത് കറങ്ങാനും സിനിമയ്ക്കും കഞ്ചാവിനും സ്വന്തം ചങ്ങാതിമാർ കഞ്ചാവടിക്കുന്നുണ്ട്. ക്ലാസ്മേറ്റിലെ ചങ്ങാതി കഞ്ചാവിന്റെയും മയക്കുമരുന്നിന്റെ ആളാണ്. വേഗം പോയിട്ട് ഉപ്പയോട് പറയണം, ഇതാ ഇന്നാലും നിങ്ങളെ കുട്ടി കഞ്ചാവിന്റെ ആളാണ്, സൂക്ഷിക്കണം. ആര് പറയണം? ചങ്ങാതി പറയണം. ചങ്ങാതി പറ എന്നിട്ട് അവന്റെ കൂടെ തന്നെ ജീവിക്കണം. അവൻ അറിയാതെ ഉപ്പയോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. കാരണം നമ്മൾക്കൊരാൾ മോശമാവാൻ ആഗ്രഹിക്കരുത്. എല്ലാവരും നന്നാവല നമ്മുടെ ചിന്ത. അല്ലാഹു നമ്മൾ നന്നാക്കി തരട്ടെ. ഇൻഷാഅല്ലാഹ്. ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കാണ്. അപ്പൊ നമ്മുടെ സ്നേഹവും നമ്മുടെ ബന്ധവും നമ്മുടെ പിണക്കമൊക്കെ അല്ലാഹുവിന്റെ മാർഗത്തിലായാൽ അല്ലാഹു നാളെ അർശിന്റെ തണലിലും. ഒന്നും കൂടി ഞാൻ ആദ്യമായി ഓതിയ ആയത്ത് ആവർത്തിച്ച് ഞാൻ നിർത്തുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വയൗമ യഅല്ലു ളാലിമു അലാ യദൈ യഖൂലു യാ ലൈതനി തഖത്തു മഅ റസൂലി സബീലാ. നാളെ മഹ്ശറാ ലോകത്തെത്തിയാൽ ആളുകൾ നഖം കടിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ ദൂതന്മാരെ ഞങ്ങൾ അനുസരിച്ചിരുന്നുവെങ്കിൽ രക്ഷപ്പെടുമായിരുന്നു എന്ന് പറയുന്ന കാലം. യാ വൈലറ്റാ ലൈതനീ ലമ്മത്തഖിദ് ഫുലാനൻ ഖലീലാ. ഇന്നാൽ ഇന്ന ഒരാളെ ചങ്ങാതിയാക്കിയിരുന്നില്ലെങ്കിൽ ഞാൻ രക്ഷപ്പെടുമായിരുന്നല്ലോ എന്ന് പറഞ്ഞ് വേവലാതിപ്പെടുന്ന ഒരു കാലം എല്ലാ സുഹൃത്തുക്കൾക്കും ഉണ്ടാകുമെന്ന് പരിശുദ്ധ ഖുർആൻ. ഇപ്പൊ വാല് കേട്ട എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ചങ്ങാതിമാരുടെ ഭാഗത്ത് തെറ്റുകൾ വരുമ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല. അവർ പ്രണയിക്കാൻ തുടങ്ങിയാൽ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല. അവർക്ക് മൊബൈൽ കൈമാറി കൊടുക്കുന്നത് നിങ്ങളാവാൻ പാടില്ല. അവർക്ക് നമ്പറുകൾ കൈമാറി കൊടുക്കുന്നത് നിങ്ങളാവാൻ പാടില്ല. അവരുടെ ഭാഗത്ത് തെറ്റുകൾ വരുമ്പോൾ ആദ്യം പോയി അവരുടെ വീട്ടിൽ അറിയിക്കേണ്ട ബാധ്യത നിങ്ങൾക്കാണ്. ആൺകുട്ടികളായാലും അതേപോലെ നിങ്ങളുടെ ചങ്ങാതിമാരുടെ ഭാഗത്ത് കള്ളും സിസറും കഞ്ചാവും ലഹരിയും ഒക്കെ അവർ ചെറുപ്പത്തിലേ തുടങ്ങുമ്പോൾ തന്നെ മുളയിലേ നുള്ളാൻ അത് വേഗം പോയി അവരുടെ മാതാപിതാക്കൾ അറിയിച്ച് തെറ്റുകളെ വെറുക്കുകയും തെറ്റ് ചെയ്യുമ്പോൾ അവരുടെ ആ തിന്മകളെ വെറുത്തുകൊണ്ട് അത് അറിയിക്കേണ്ട ആളുകളെ ഉത്തരവാദപ്പെട്ട ആളുകളെ അറിയിക്കാതെ നിങ്ങളത് മറച്ചു വെച്ചാൽ അള്ളാഹുവിന്റെ കോടതിയിൽ നിങ്ങളടക്കം ഉത്തരവാദികളാണ്. നിങ്ങൾ ലഹരി ഉപയോഗിച്ചാലും ശരി, ഉപയോഗിച്ചില്ലെങ്കിലും ശരി, നിങ്ങൾ പ്രണയിച്ചാലും ശരി, പ്രണയിച്ചില്ലെങ്കിലും ശരി, നിങ്ങളും ഉത്തരവാദികളാണ്. അവർ ചെയ്യുന്ന തിന്മകളുടെ ഭാരം നിങ്ങളേൽക്കേണ്ടി വരുമെന്ന് മാത്രമല്ല, നാളെ നിങ്ങൾക്ക് കുട്ടികളുണ്ടായി ആ കുട്ടികളും ഇതേപോലെ ചതിയിൽ പെടുമ്പോൾ നിങ്ങളുടെ ചങ്ങാതിമാർ, നിങ്ങളുടെ മക്കളുടെ ചങ്ങാതിമാർ നിങ്ങൾ ഒറ്റുകൊടുത്തതുപോലെ അവരും നിങ്ങളുടെ മക്കളെ ഒറ്റുകൊടുക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് ദുനിയാവിന്റെ താൽക്കാലികമായ സുഖം മനസ്സിൽ കാണാതെ ആഖിറത്തിന്റെ വിശാലമായ സുഖം നമ്മുടെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ദുനിയാവിനും ആഖിറത്തിലും വിജയിക്കാൻ വേണ്ടി ഞാനടക്കമുള്ള എല്ലാ ആളുകളും കഠിനാധ്വാനം ചെയ്യുക എന്ന് വസീയത്ത് ചെയ്ത് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്.